ഹായ്, ഞാൻ ഷാലാത്തിക്കാടൻ. ഇന്ന് ഞങ്ങളെ എവിടെ എന്നറിയാം? കുറ്റിപ്പുറം തന്നെ പള്ളിപ്പടിയിലുള്ള ഒരു രവിദിന പരിപാടിയിലാണ്. അവിടെ 20 ക്വിൻ്റൽ നെയ്ച്ചോറും ബീഫും വെക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ ഭയങ്കര പുകയും ചൂടുമാണ്. അപ്പോൾ ഇവരൊക്കെ സമ്മതിക്കുന്നേ വേണം. നമ്മുടെ വെപ്പുകാർ അംസുട്ടിയാക്കയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ആണ് നമ്മുടെ അംസുട്ടിയാക്ക. അംസുട്ടിയാക്ക എത്ര ക്വിൻ്റലാണ് വെക്കുന്നത്? 12 കിലോ. 12 കിലോ എത്ര ആൾക്കുണ്ടാവും? 15 ആള്. പിന്നെ ബീഫോ? അപ്പൊ അതിനനുസരിച്ച് ബീഫും ഉണ്ടാവും. 8 ക്വിൻ്റൽ ബീഫ്. 8 ക്വിൻ്റൽ ബീഫും അരി 12 കിലോ. അപ്പൊ മൊത്തമാണ് 20 കിലോ. ഇതിലിപ്പോ എത്ര ചെമ്പുണ്ടാവും? 24. 24 ചെമ്പ്. അതിൽ 24 ചെമ്പില് അരി ഒരു കിലോ ചെമ്പില് 50 കിലോ. 50 കിലോ ഒരു. പിന്നെ ബീഫിന്റെ എത്ര ചെമ്പ് വരും? ബീഫ് 4 ഉണ്ടാവും. 6 7 ചെമ്പ്. 7 ചെമ്പ്. നിങ്ങളിപ്പോ എത്ര വർഷമായി ഈ ഫീൽഡില്? 37 വർഷം. വീട് എവിടെയാണ്? ഇവിടെ തന്നെ, പള്ളിപ്പടി തന്നെ. അപ്പൊ കൂടെ അസിസ്റ്റന്റുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഇതാണ് മഹലിന്റെ സെക്രട്ടറി ഷാജക്ക പറഞ്ഞത്. ഇതാദ്യമായിട്ടാണോ ഈ ഒരു കുടുംബ സംഗമം? അതെ, ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം ഈ റബിലോവിൽ ദിനത്തിൽ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. റബിലോവ് മാലിയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കുടുംബ സംഗമം. റബിലോവിൽ 12 എല്ലാ വർഷവും അതിവിപുലമായ രൂപത്തിൽ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇത്തവണ നമ്മൾ അതിന് വിഭിന്നമായി കൊണ്ട് മഹല്ലത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഇവിടെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു പന്തലെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഏകദേശം രാവിലെ മുതൽ 2500 വരുന്ന ആളുകൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് ഭക്ഷണവും അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്ത് അവർക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും നമ്മളിന്ന് ഇവിടെ പാകം ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വിപുലമായ രൂപത്തിൽ ഈ മഹല്ലത്തിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചു. ഇതിന് ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എല്ലാം പ്രത്യേകം നമ്മൾ നന്ദിയും കടപ്പാടും പറയുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മോട് സഹകരിച്ച ഈ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇങ്ങനെ ഒരു മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ഫ്രം ഷാഹുൽ അത്തിക്കാട്.